ഹായ്, ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ക്യാരറ്റ് ലസ്സീൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കൂടുതലായിട്ടും കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലത്തുള്ള തണുത്ത പാനീയങ്ങളാണ്. അപ്പോൾ അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് 2 ഗ്ലാസ്സാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഒരു വലിയ ക്യാരറ്റ് മതിയാവും. അപ്പോൾ ഈ ക്യാരറ്റ് പീൽ ചെയ്ത് നന്നായിട്ട് കഴുകിയെടുത്താണ്, കണ്ടില്ലേ, ഞാൻ പീൽ ചെയ്ത് നന്നായി തൊലി കളഞ്ഞിട്ടില്ല, കത്തി ഉപയോഗിച്ചാണ് തൊലി കളഞ്ഞത്. അതുപോലെ നന്നായി ചകിരിയിട്ട് ഒരച്ച് കഴുകിയതാണ് ഈ ക്യാരറ്റ്. ഇനി ഇതിൻ്റെ 2 വശവും കട്ട് ചെയ്ത് കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ക്യാരറ്റ് ലസ്സി തയ്യാറാക്കുമ്പോൾ ക്യാരറ്റ് വേവിക്കാതെയും എടുക്കാറുണ്ട്, പക്ഷേ വേവിച്ച് തയ്യാറാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റിയും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് മിക്സിയിൽ ബ്ലെൻഡായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ട് തരാം. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി 1 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് വേവിച്ചെടുത്താണിത്. വെള്ളമൊക്കെ വറ്റിപ്പോയി, അപ്പോൾ നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട്. നമുക്ക് ആ കയ്യിലെടുക്കുമ്പോൾ അറിയാൻ പറ്റും, ഇത് കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ പച്ചയ്ക്ക് ഇങ്ങനെ അടിക്കുമ്പോഴേ ചിലപ്പോൾ മിക്സിയിൽ മര്യാദയ്ക്ക് അടിഞ്ഞ് കിട്ടില്ല, പിന്നെ തരിതരിയായി കിടക്കുകയും ചെയ്യും. ഇത് ശരിക്കൊരു സ്മൂത്തി പോലെ വരും. നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇത് ചൂട് ആറിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ, ഇല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന ഡ്രിങ്ക് നമുക്ക് തണുപ്പില്ലാതെ ആയിരിക്കും. ഇനി നമ്മളിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തൈരാണ് ഞാൻ ചേർക്കുന്നത്, നല്ല പുളിയുള്ള തൈരാണ്. അപ്പോൾ നിങ്ങളുടെ തൈരിന് കുറച്ച് പുളി കുറവാണെങ്കിൽ ഒരല്പം നാരങ്ങ നീര് ചേർത്ത് അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ കൂടുതൽ അളവിൽ തൈര് ചേർത്താലും മതി. ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പുളി ആയതുകൊണ്ട് മധുരം ഒരല്പം മുന്തി നിൽക്കണം, അതിനാണ് 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഇത് വളരെ ഓപ്ഷണലാണ്, കാരണം ഇഞ്ചിയുടെ രുചി പലർക്കും ഇഷ്ടമല്ല, അങ്ങനെയുള്ളവരിത് ചേർക്കണ്ട, ഇഷ്ടമുള്ളവർ ചേർക്കുക. ഇത് വയറിന് നല്ല സുഖം തരുന്നതാണ്. ഇത് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് അടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒറ്റയടിക്ക് എല്ലാം കൂടി ചേർത്ത് അടിക്കരുത്, അപ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടാനായിട്ട് പ്രയാസമായിരിക്കും. 2 തവണയായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ക്യാരറ്റ് ലസ്സി തയ്യാറാക്കാനായിട്ട്. ഇത് നല്ല ടേസ്റ്റിയാണ്. ക്യാരറ്റിൻ്റെ രുചി ഉണ്ടാവും എന്നൊക്കെ നിങ്ങൾക്ക് സംശയം തോന്നാം, പക്ഷേ അങ്ങനെയൊന്നുമില്ല. ലസ്സി തയ്യാറാക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. നമ്മൾ സാധാരണയായിട്ട് മാംഗോ ലസ്സിയാണ് കഴിക്കാറ്. ഇപ്പോൾ ക്യാരറ്റ് ലസ്സി ഒന്ന് തയ്യാറാക്കി നോക്കുക, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. പിന്നെ മാത്രമല്ല ഈ കൊടും ചൂടിൽ ശരീരം ഒന്ന് തണുപ്പിക്കാനായിട്ട് ഇത് വളരെ നല്ലതാണ്. നമ്മൾ നല്ല നട്ടുച്ച സമയത്തൊക്കെ നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് 1 ഗ്ലാസ് ലസ്സി കുടിച്ചാൽ നമ്മുടെ ക്ഷീണമൊക്കെ പമ്പ അടക്കും, ഒപ്പം നല്ല ശരീരം നല്ല മൊത്തം തണുത്തതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.